മംഗളവും ദീപവും അത്യാഗ്രഹിയായ സഹോദരന്മാരാണ്. രണ്ടുപേരും തീത്തൽപൂരിലാണ് ജീവിക്കുന്നത്. രണ്ടുപേർക്കും 30 ഏക്കർ സ്ഥലമുണ്ടായിരുന്നു. രണ്ടുപേരും അത് വീതിച്ച് 15 ഏക്കർ സ്ഥലം വീതം എടുത്തു. എല്ലാ വർഷവും കൃഷി ചെയ്ത് അതിൽ കിട്ടുന്ന ലാഭം ചിലവാക്കിക്കളയും. ആ ലാഭം സമ്പാദിക്കാൻ വേണ്ടി അവരുടെ കൃഷിസ്ഥലത്ത് ജോലി ചെയ്യുന്ന ദിവസ ജോലിക്കാരെ പോലും വിടില്ല. ഇപ്പൊ വിത്ത് പാകുന്ന സമയവും എത്തി. ലാഭത്തിനായി രണ്ടുപേരും ഇങ്ങനെ ചിന്തിച്ചു. ദീപു, ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഏത് വിളവാണോ 4 മാസം കൊണ്ട് കിട്ടുന്നത്, അത് 2 മാസം കൊണ്ട് കിട്ടിക്കഴിഞ്ഞാൽ അത് നമുക്ക് നല്ല ലാഭമല്ലേ? അപ്പോൾ 1 വർഷത്തിൽ 4 തവണ കൃഷി ചെയ്യാൻ പറ്റും. എന്നാൽ ഇതൊക്കെ എങ്ങനെ സംഭവിക്കാനാ? അതിനുവേണ്ടി എന്ത് ഐഡിയ ഉള്ളത്? എങ്ങനെ നമ്മുടെ കൃഷിനിലം അങ്ങനെയാക്കും നമ്മൾ? അതിന് നമ്മൾ ആദ്യം ഗ്രാമത്തലവനെ പോയി കണ്ട് സംസാരിക്കണം. അദ്ദേഹം എന്തെങ്കിലും ഒരു ഐഡിയ നമുക്ക് തരും. ശരിയെന്നാൽ എന്തിനാ ലേറ്റ് ആക്കുന്നത്? വാ, പോയി കാണാം. ഒരുപക്ഷെ ലാഭം അധികമായി കിട്ടിയാൽ ഈ ഗ്രാമത്തിനും അത് ലാഭമല്ലേ? ചേട്ടൻ അനിയൻ രണ്ടുപേരും ചേർന്ന് ലാഭം സമ്പാദിക്കണമെന്ന് കരുതി സർപഞ്ചിന്റെ അടുത്തേക്ക് അവരുടെ ഐഡിയ കൊണ്ടുപോയി. തലവാ, താങ്കൾ എവിടെയാ? താങ്കളോട് കുറച്ച് സംസാരിക്കാനുണ്ട്. ഓ മംഗളൂ, ദീപു, നിങ്ങൾ രണ്ടുപേരും ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ലാഭം കിട്ടുന്ന കാര്യമായിരിക്കും നിങ്ങൾ സംസാരിക്കാൻ വന്നത്. തലവാ, താങ്കൾ വലിയവനാണ്. മംഗളു ചേട്ടന് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. അത് പറഞ്ഞിട്ട് പോകാൻ വേണ്ടിയാ ഞങ്ങൾ വന്നത്. മംഗളു സർപഞ്ചിനോട് അവന്റെ പദ്ധതി പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞു. തലവാ, കുറച്ച് ചിന്തിക്കൂ. നമ്മൾ 2 മാസം കൊണ്ട് വിളവുകൾ വിളയിച്ചാൽ അപ്പോൾ 1 വർഷത്തിൽ 6 തവണ നമ്മൾക്ക് കൃഷി ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ നിലങ്ങളിൽ പരിപ്പ്, ഗോതമ്പ്, നെല്ല് എല്ലാം നമുക്ക് വിളയിക്കാം. എങ്ങനെ ചെയ്യും? നമ്മൾ സൂര്യനെ നല്ല രീതിയിൽ പൂജ ചെയ്ത് സമൃദ്ധിപ്പെടുത്തണം. സൂര്യന്റെ കണ്ണ് നമ്മുടെ നിലത്തിൽ വീണാൽ നിലത്തിൽ നല്ല വിളവ് കിട്ടും. നമ്മൾ അദ്ദേഹത്തെ സന്തോഷപ്പെടുത്തിയാൽ ഉറപ്പായും അദ്ദേഹം നമുക്ക് നല്ലതേ ചെയ്യൂ. അങ്ങനെയാണെങ്കിൽ പൂജയ്ക്ക് വേണ്ടതെല്ലാം ഞാൻ തന്നെ ചെയ്യാം. നാളെ രാവിലെ തന്നെ പൂജ തുടങ്ങാം. ദീപോ, മംഗളു പിന്നെ സർപഞ്ചും ചേർന്ന് യാഗം ചെയ്യാനായി തുടങ്ങി. ദിവസം മുഴുവനും ആ യാഗം നടന്നു. ആ യാഗം കൊണ്ട് സൂര്യദേവൻ സന്തോഷപ്പെട്ട് അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. നിങ്ങൾ എന്നെ സന്തോഷപ്പെടുത്തി, എന്താണ് വേണ്ടത് ചോദിക്കൂ. സൂര്യദേവ, ഞങ്ങളുടെ ആഗ്രഹം എന്തെന്നാൽ ഞങ്ങൾക്ക് 2 സൂര്യൻ വേണം. അപ്പോൾ എപ്പോഴും ഞങ്ങളുടെ കൃഷിനിലത്തിൽ രാത്രിയില്ലാതെ വെളിച്ചം മാത്രമേ കാണൂ. അങ്ങനെ സംഭവിച്ചാൽ കൃഷിനിലത്തിൽ 2 മടങ്ങ് ലാഭം കിട്ടും. അപ്പോൾ ഞങ്ങളെപ്പോലുള്ള കൃഷിക്കാർക്ക് നല്ലതുപോലെ സമ്പാദിച്ച് ഞങ്ങളുടെ കഷ്ടപ്പാടും അകറ്റാം. അങ്ങനെ തന്നെയാകട്ടെ. ഇനി മുതൽ ഭൂമിയിൽ 1 സൂര്യൻ മാത്രമല്ല 2 സൂര്യൻ കാണും. സൂര്യദേവൻ അങ്ങനെ പറഞ്ഞ് അവിടെ നിന്ന് അപ്രത്യക്ഷപ്പെട്ടു. പിന്നെ അടുത്ത ദിവസം രാവിലെ തൊട്ട് 1 സൂര്യന് പകരം 2 സൂര്യന്മാർ ഉദിക്കാൻ തുടങ്ങി. അങ്ങനെ 2 സൂര്യന്മാർ ഉദിച്ചതുകൊണ്ട് ഭൂലോകത്ത് മുഴുവനും നല്ല വിളച്ചൽ കിട്ടിയിരുന്നു. മംഗളവും ദീപവും വളരെയധികം സന്തോഷിച്ചു. അങ്ങനെ 2 സൂര്യന്മാർ ഉദിക്കുന്നത് കൊണ്ട് എല്ലാ സ്ഥലത്തും ചൂട് കൂടി. ആകാശത്ത് നിന്ന് തീ വരുന്നത് പോലെ ആ നാട് തന്നെ ചൂടായി മാറി. വയലുകൾ വിളവെടുക്കുന്ന സമയവുമായി. 2 മാസത്തിനുള്ളിൽ വിളച്ചൽ വിളവെടുക്കുന്ന സമയം എത്തി. ഇത്തവണ നമുക്ക് 2 മടങ്ങ് നല്ല വിളവ് കിട്ടി. ഇതിനെല്ലാം കാരണം ആ 2 സൂര്യൻ മാത്രമാ. എല്ലാം നല്ലതിനാ. എന്നാൽ ചേട്ടാ, 2 സൂര്യൻ വന്നപ്പോൾ നമുക്ക് വെയില് കുറച്ച് അധികമല്ലേ? പുഴയിലും കിണറിലും ഒന്നിലും വെള്ളമേ ഇല്ല. ഒരുപാട് പക്ഷികൾക്കും മൃഗങ്ങൾക്കും വെള്ളമേ കിട്ടുന്നില്ല. അവർ ഒരുപാട് ബുദ്ധിമുട്ടുന്നു. അയ്യോ, ഒരു വലിയ ലാഭം കിട്ടുന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ ലോസൊക്കെ സാധാരണമാ. ഇതെല്ലാം പ്രകൃതി നമുക്ക് തരുന്നതാണ്. നീ ഒന്ന് ചിന്തിക്ക്, ഇനിയും 3 സൂര്യൻ വന്നു കഴിഞ്ഞാൽ നമ്മുടെ വിളവുകളൊക്കെ 1 മാസം കൊണ്ട് തന്നെ വളരും. അപ്പോൾ നമുക്ക് 3 മടങ്ങ് ലാഭം കിട്ടും. അതെങ്ങനെ സംഭവിക്കും? വീണ്ടും പൂജകളൊക്കെ ചെയ്ത് സൂര്യനെ വിളിക്കാൻ പോകുവാണോ? അങ്ങനെയൊന്നും ചെയ്യരുതേ. ഇപ്പോൾ തന്നെ നല്ല ബുദ്ധിമുട്ടില്ല. ബുദ്ധിമുട്ട് വെറുതെ വീണ്ടും കൂട്ടണ്ട. നിന്നോട് സംസാരിക്കുന്നതിന് പകരം ഞാൻ വെറുതെ ഇരിക്കുന്നതാ നല്ലത്. പോ. മംഗളു അവിടെ നിന്ന് പുറപ്പെട്ടു. പിന്നെ അവൻ ഒറ്റയ്ക്കിരുന്ന് യാഗം ചെയ്യാൻ തുടങ്ങി. അവൻ 3 ദിവസം വരെ യാഗം ചെയ്തു. പിന്നെ 3ാം ദിവസം സൂര്യദേവൻ പ്രത്യക്ഷപ്പെട്ടു. നിന്റെ ഭക്തി കാരണമാണ് നാം ഇവിടെ വന്നത്. ചോദിച്ചോളൂ, നിനക്ക് എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ ചോദിക്കൂ. സൂര്യദേവ, നിങ്ങൾ 3 സൂര്യനെ തരാമോ? അപ്പോൾ ഞങ്ങളെപ്പോലുള്ള ദരിദ്രർക്ക് 3 മടങ്ങ് വിളവ് അധികമായി കിട്ടി. ഞങ്ങൾ ഒരുപാട് സന്തോഷിക്കും. അങ്ങനെ തന്നെയാകട്ടെ. നാളെ മുതൽ നിങ്ങൾക്ക് ആകാശത്തിൽ 3 സൂര്യദേവന്മാരെ കാണാൻ സാധിക്കും. അടുത്ത ദിവസം മുതൽ 3 സൂര്യന്മാർ ഉദിച്ചു. ചൂടുകൊണ്ട് ജനങ്ങളുടെ അവസ്ഥ വളരെ മോശമായി. നാട്ടുകാരെല്ലാവരും മംഗളുപ്പിനെ ദീപു കാരണം വളരെ വിഷമിച്ചിരുന്നു. ഇങ്ങനെ 3 സൂര്യനുള്ളത് കൊണ്ട് അഗ്നിമഴ തന്നെ പെയ്യുന്ന പോലെ തോന്നി. ജനങ്ങൾ വളരെയധികം കഷ്ടപ്പെട്ടു. നദീ കുളങ്ങളിലുള്ള വെള്ളം വളരെ വറ്റിപ്പോയി. മഞ്ഞൊക്കെ ഉരുകാനും തുടങ്ങി. ഒരുപാട് ചൂടായതുകൊണ്ട്
ജനങ്ങൾ വീടിനകത്ത് തന്നെ ഇരുന്നു. അതുകൊണ്ട് പുറത്തേക്ക് ഒരു മനുഷ്യ കുഞ്ഞു പോലും വന്നില്ല. മംഗള ചേട്ടാ, എനിക്കറിയാം ഇതിനെല്ലാം കാരണക്കാരൻ നിങ്ങളാണെന്ന്. നിങ്ങൾ വെളിയിൽ പോയി നോക്കൂ, എല്ലാവരും എത്രത്തോളം ബുദ്ധിമുട്ടുന്നെന്ന്. വളരെ വലിയ തെറ്റാ നിങ്ങൾ ചെയ്തത്. ഇങ്ങനെ ചെയ്തിട്ട് ശാന്തമായി ഇവിടെ കയറിയിരിക്കുന്നു. എന്ത് തെറ്റ്? ഇതിൽ തനിക്കും ലാഭം കിട്ടി. അങ്ങനെയുള്ളപ്പോൾ എന്തിനാ അലറുന്നത്? വെയിൽ ഇങ്ങനെ തന്നെ കൂടി നിന്നാൽ വിളയുന്ന സ്ഥലമൊക്കെ എന്താകുമെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം. അതൊക്കെ വരണ്ടുടങ്ങിയാൽ എങ്ങനെ വിളവ് കിട്ടും, ലാഭം കിട്ടും? ആ ഇങ്ങനെ ദീപ് മംഗളുവിനോട് പറഞ്ഞ് സർപ്പഞ്ചിന്റെ അടുത്തേക്ക് ചെന്നു. അവൻ സർപ്പഞ്ചിനോട്, തലവ, എന്റെ ചേട്ടൻ കാരണം ജനങ്ങളെല്ലാം ഒരുപാട് ബുദ്ധിമുട്ടുന്നു. അവർക്കൊന്നും പറ്റുന്നില്ല. ഇതിനെന്തെങ്കിലും പരിഹാരം ചെയ്തേ പറ്റൂ, ഇല്ലെങ്കിൽ ഈ ഭൂമി തന്നെ നശിച്ചു പോകും. ഞാൻ മംഗളുവിനോട് ആദ്യമേ പറഞ്ഞതാ, എന്നാൽ അവൻ കേട്ടതേയില്ല. ഇപ്പോൾ നമ്മൾ എല്ലാവരും ചേർന്ന് പൂജ ചെയ്യണം. അപ്പോഴേ സൂര്യദേവൻ വരൂ. അദ്ദേഹം ഇതിന് പരിഹാരം പറയും. സർപ്പഞ്ച് നാട്ടുകാരെയെല്ലാം ഒരു സ്ഥലത്തേക്ക് വിളിച്ചുകൊണ്ട് അവരോട് യാഗത്തിനെ കുറിച്ച് വിശദമായി പറഞ്ഞു. നമ്മൾ എല്ലാവരും ഒത്തുചേർന്ന് പൂജ ചെയ്ത് സൂര്യദേവനെ സന്തോഷിപ്പിക്കണം. അയ്യോ, ഈ മംഗളൂർ ചെക്കന്റെ ലാഭത്തിന് വേണ്ടി നമ്മുടെ ജീവിതമാണ് അവൻ നശിപ്പിക്കുന്നത്. സർപ്പഞ്ച് സാറേ, കാര്യമൊക്കെ ശരിയാണ്. ഞങ്ങൾക്ക് ഈ ബുദ്ധിമുട്ട് ഇനി അനുഭവിക്കാനേ പറ്റില്ല. ഞങ്ങളുടെ വീട്ടിലിപ്പോ കുറച്ച് വെള്ളം മാത്രമേ ബാക്കിയുള്ളൂ. ആ വെള്ളമൊക്കെ അവസാനിക്കുന്നതിന് മുന്നേ നമ്മൾ ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തണം. നീ പറയുന്നത് ശരിയാ. വരൂ തലവ, നമുക്ക് പൂജയ്ക്ക് റെഡിയാകാം. നാട്ടുകാരെല്ലാവരും ചേർന്ന് യാഗം ചെയ്യാനായി തുടങ്ങി. മംഗളവും ദീപവും ഇപ്പൊ അവിടേക്ക് വന്നു. യാഗം തുടങ്ങിയ കുറച്ച് സമയം കൊണ്ട് സൂര്യദേവൻ അവിടെ പ്രത്യക്ഷപ്പെട്ട് ഇങ്ങനെ പറഞ്ഞു. പറയൂ, നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? ഗ്രാമജനങ്ങൾ എല്ലാവരും വിളിച്ചിരിക്കുന്നു. നാട്ടുകാരെല്ലാവരും സൂര്യദേവനെ നമസ്കരിച്ചു. പിന്നെ സർപ്പഞ്ച് ഇങ്ങനെ പറഞ്ഞു. ഞങ്ങളോട് ക്ഷമിക്കൂ, ഞങ്ങൾ അത്യാഗ്രഹപ്പെട്ടു. ഞങ്ങൾക്ക് നേരത്തെ ഉണ്ടായിരുന്ന ഭൂമി തന്നെ വേണം. അവിടെ ഒരേ ഒരു സൂര്യൻ മാത്രം മതി. ഇതാണ് ഞങ്ങളുടെ ആഗ്രഹം. ഞങ്ങൾ അത്യാഗ്രഹപ്പെട്ട് ഇപ്പോഴുള്ളതെല്ലാം നഷ്ടപ്പെടുത്തി. അങ്ങനെ തന്നെയാകട്ടെ, നിങ്ങൾക്ക് വേണ്ടി ഞാനിത് ചെയ്യാം. എന്നാൽ ഒരു നിബന്ധനയുണ്ട്. എന്ത് നിബന്ധന? എന്ത് നിബന്ധന? ഇന്നു മുതൽ ആരും വീണ്ടും സൂര്യനെ ചോദിക്കാനേ പാടില്ല. ആരും അത്യാഗ്രഹപ്പെട്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ചെയ്യരുത്. ഞാൻ മംഗളവിനോട് ക്ഷമിക്കാം. നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാം ഞാൻ ചെയ്തു തരാം. ആ, ഞങ്ങൾക്കിതിന് സമ്മതമാണ്. ഇനി തെറ്റ് ഞങ്ങൾ ചെയ്യുകയേയില്ല. സൂര്യദേവൻ മംഗളവിനോട് ക്ഷമിച്ചു. ജനങ്ങൾ സന്തോഷത്തോടെ ജീവിക്കാൻ തുടങ്ങി. പറവകൾ പറക്കാൻ തുടങ്ങി. അതോടൊപ്പം മൃഗങ്ങളും ഇപ്പൊ പുറത്തിറങ്ങി തുടങ്ങി. പച്ചപ്പും വന്നു. പിന്നെ മംഗളവും ദീപവും ഇനി ഒരിക്കലും അത്യാഗ്രഹം കാണിക്കരുതെന്ന് രണ്ടുപേരും സത്യം ചെയ്തു. ഇപ്പൊ നാട് തന്നെ വളരെ സന്തോഷത്തിലായിരുന്നു.